വെൽക്കം ടു ചാറ്റേഴ്സ്. സോ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളപ്പിറവി ദിവസമാണ്. സോ സ്കൂളുള്ള സമയത്ത് നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലെങ്ങനെ ആഘോഷം നമുക്ക് കണ്ടു നോക്കിയാലോ. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ചേട്ടൻ വരച്ച ഒരു ചിത്രമാണ്. കാലിൽ കൊറോണ കുത്തി തരച്ച് മാസ്ക് ഇട്ട് ശകുന്തളനെയാണ് കാണാൻ പോകുന്നത്. ഈ ഒരു ചിത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറൻറ്റ് സിറ്റുവേഷനായ 2020 നടക്കുന്ന മഹാമാരിയായ കൊറോണ നമ്മുടെ രാജ്യത്ത് പിടിച്ചെടുത്താണ്. സോ ഓൾവേസ് വെയർ മാസ്ക്, ഓൾവേസ് ക്യാരി സാനിറ്റൈസർ, കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോ നമുക്ക് ആ ചിത്രം കണ്ടു നോക്കിയാലോ. സ്പർശിനീ കൈരളീ ജനജന്മദായിനി സാദരം പ്രണമാമ്യഹം. നം സുമനോഹരി സുകുമാര സുന്ദര രൂപിണി കേര സംവൃത ശൈല സുന്ദരി സാദരം പ്രണമാമ്യഹം. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. നമ്മുടെ കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർ എല്ലാ വർഷവും ഈ ദിനമാണ് കേരളപ്പിറവിയായി ആഘോഷിക്കുന്നത്. കേരവൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന കൊണ്ടാണ് കേരളം എന്ന് പേര് വന്നത്. മലയും പുഴയും കടലും പാടങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമാണ് നമ്മുടെ കേരളം. നവംബർ 1 തന്നെയാണ് മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ട്രിവാൻഡ്രം, കോട്ടയം, കൊല്ലം, മലബാർ, തൃശൂർ എന്നിങ്ങനെ 5 ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 14 ജില്ലകൾ. ട്രിവാൻഡ്രമാണ് കേരളത്തിന്റെ തലസ്ഥാനം. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശൂരാണ്. പാലക്കാട് ഏറ്റവും വലിയ ജില്ലയും ആലപ്പുഴ ചെറിയ ജില്ലയുമാണ്. കഥകളിയുടെയും തെയ്യത്തിന്റെയും നാടാണ് കേരളം. സാക്ഷരതയിലും ആരോഗ്യ രംഗത്തും ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളമാണ്. ഇവിടുത്തെ നാടൻ കലാരൂപങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കേരളത്തിലേക്ക് വിദേശീയരെ ആകർഷിക്കുന്നു. ഇതെല്ലാം കൊണ്ടാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് അറിയപ്പെടുന്നത്. നന്ദി, നമസ്കാരം. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.